നമുക്കിന്ന് പഠിക്കാം. നമ്മൾ എന്താ പഠിക്കാൻ പോണേ? നമുക്കിന്ന് ഇംഗ്ലീഷ് പഠിക്കാം. ടീച്ചർ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ എഴുതിക്കണുണ്ടാ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? നമുക്കിത് പറഞ്ഞു നോക്കാം, ഉറക്കെ പറഞ്ഞു നോക്കാം. പറയണം ടീച്ചറിന്റെ കൂടെ. എ, ഇത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ എ. എന്താ എ? ബി, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ഇത് സി, ക്യാപിറ്റൽ സി, സ്മോൾ സി. ഓക്കെ. അടുത്തത് ഡി, ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി. ഇ, ക്യാപിറ്റൽ ഇ, സ്മോൾ ഇ. എഫ്, ക്യാപിറ്റൽ എഫ്, സ്മോൾ എഫ്. ജി, ക്യാപിറ്റൽ ജി, സ്മോൾ ജി. എച്ച്, ക്യാപിറ്റൽ എച്ച്, സ്മോൾ എച്ച്. ഐ, ക്യാപിറ്റൽ ഐ, സ്മോൾ ഐ. ഓക്കെ. അടുത്തത് ജെ, ക്യാപിറ്റൽ ജെ, സ്മോൾ ജെ. കെ, ക്യാപിറ്റൽ കെ, സ്മോൾ കെ. എൽ, ക്യാപിറ്റൽ എൽ, സ്മോൾ എൽ. എം, ക്യാപിറ്റൽ എം, സ്മോൾ എം. അടുത്തത് എൻ, ക്യാപിറ്റൽ എൻ, സ്മോൾ എൻ. അടുത്തത് ഒ, ക്യാപിറ്റൽ ഒ, സ്മോൾ ഒ. പി, ക്യാപിറ്റൽ പി, സ്മോൾ പി. ക്യു, ക്യാപിറ്റൽ ക്യു, സ്മോൾ ക്യു. ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഓക്കെ. അടുത്തത് എസ്, ക്യാപിറ്റൽ എസ്, സ്മോൾ എസ്. അടുത്തത് ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. യു, ക്യാപിറ്റൽ യു, സ്മോൾ യു. വി, ക്യാപിറ്റൽ വി, സ്മോൾ വി. അടുത്തത് ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു. അടുത്തത് എക്സ്, ക്യാപിറ്റൽ എക്സ്, സ്മോൾ എക്സ്. വൈ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഇസഡ്, ക്യാപിറ്റൽ ഇസഡ്, സ്മോൾ ഇസഡ്. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറഞ്ഞേ. എ, ബി, സി, ഓർക്കെ പറഞ്ഞേ. ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. കിട്ടിയോ നിങ്ങൾക്ക്? എല്ലാവരും ഉറക്കെ പറഞ്ഞോ ടീച്ചറിന്റെ കൂടെ. ഓക്കെ, ടെക്സ്റ്റ് എടുത്ത് എ ബി സി ബുക്ക് എടുത്തോ. എന്താ നമ്മൾ പഠിച്ചത്? എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ കേക്ക്, ഡി ഫോർ ഡോഗ്, ഇ ഫോർ എഗ്, എഫ് ഫോർ ഫിഷ്, ജി ഫോർ ഗ്രേപ്സ്, എച്ച് ഫോർ ഹെൻ, ഐ ഫോർ ഐസ്ക്രീം, ജെ ഫോർ ജെക്ക്, കെ ഫോർ കൈറ്റ്, എൽ ഫോർ ലയൺ. ഇവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ, ഓർക്കണുണ്ടോ? നിങ്ങൾ പഠിച്ചായിരുന്നോ? ഇനി അടുത്ത് എന്താ പഠിക്കാൻ പോണേ? എം ഫോർ, ഇതെന്താ എം? എന്താ എം? എം ഫോർ മാംഗോ. എന്താ ഇത്? മാംഗോ. അടുത്ത എന്താ? എൻ.
N for nest. N for nest. M for mango. N for nest. M for mango. എന്താ മാംഗോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മാംഗോ എന്താ? എല്ലാവർക്കും അറിയാലോ എല്ലാവരും കഴിച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള മാംഗോ. കഴിച്ചിട്ടില്ലേ? വീട്ടിലുണ്ടോ നിങ്ങടെ? കഴിച്ചിട്ടില്ലേ? ആ M for mango. എന്താ? മാംഗോ. അടുത്ത നോക്കിയേ N for nest. Nest എന്താ? ആ കൂട്. Nest കൂട്. N for nest. ആ ഈ കിളികൾ birds ഒക്കെ വന്ന് മുട്ടയിടുന്ന ഒരു കൂട് കണ്ടിട്ടില്ലേ ഇതേപോലത്തെ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇടയ്ക്ക് മരത്തിന് താഴത്തൊക്കെ വീണിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ആ അപ്പൊ N for nest. ഓക്കെ ഓക്കെ നമുക്കിതൊന്ന് എഴുതി നോക്കാം. എം എൻ ഫോർ മാംഗോ, എൻ ഫോർ നെസ്റ്റ്. ഓക്കെ നമുക്ക് എം എൻ എഴുതാൻ നോക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. നിങ്ങൾ ബുക്ക് എടുത്ത് സ്ലേറ്റ് അല്ലേ നിങ്ങൾ എടുക്കണേ? ബുക്ക് എടുക്കുവോ? ആ എടുത്തിട്ട് ടീച്ചർ എഴുതുന്ന പോലെ തന്നെ എഴുതണം. ഓക്കെ ആ ആദ്യം ഒരു വൺ വരച്ചേ. ആ ഇപ്പൊ എന്താ നമ്മൾ എഴുതാൻ പോണ? എം എന്താ? എം എൻ ഫോർ മാംഗോ. വരച്ചോ എല്ലാരും? ആ അവിടുന്ന് ഇങ്ങോട്ട് ലൈൻ. ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് മുട്ടിച്ച് തന്നെ ഇങ്ങോട്ടും. ഓക്കെ എന്നിട്ട് സ്ട്രെയിറ്റ് നേര്. എന്താ എം എങ്ങനെ എഴുതിയ? ആദ്യം വൺ വരച്ചു. ആ നിങ്ങക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടി ടീച്ചർ ഒരു ഇത് പറഞ്ഞുതരട്ടെ. ഇവിടെ ഒരു വൺ വരക്കണം, എന്നിട്ട് ഇവിടെ ഒരു വൺ വരക്കണം. കറക്റ്റ് ആയിട്ട് വരക്കണേ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മുട്ടിക്കണം. മുട്ടിച്ചോ? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മുട്ടിക്കണം. പെട്ടെന്ന് എഴുതാൻ പറ്റിയതേ? ഒന്നുകൂടെ എഴുതിക്കേ. ഒരു വൺ വരച്ചു, ഇവിടെ ഒരു വൺ വരച്ചു, എന്നിട്ട് ഇത് ഇങ്ങോട്ട് മുട്ടിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ട്. എന്താ എം എഴുതിയോ? എങ്ങനെയാ? ഒരു വൺ വരക്കണം, ഇവിടെ ഒരു വൺ കറക്റ്റ് ആയിട്ട് വരക്കുന്നേ, എന്നിട്ട് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതെന്താ എം? ഒന്നുകൂടെ എഴുതിക്കേ. ഇവിടെയും വൺ വരച്ചു, ഇവിടെയും വൺ വരച്ചു, എന്നിട്ട് ഇങ്ങോട്ട് മുട്ടിച്ചു, ഇങ്ങോട്ട് മുട്ടിച്ചു. കറക്റ്റ് ആയിട്ട് വരച്ചാലേ എം ആവുള്ളൂ കേട്ടോ. ആ എഴുതിയോ നിങ്ങൾ? മനസ്സിലായോ? ഇനി എന്താ? ആ ഇനി എൻ. ഇനി എന്താ എൻ? ഇനി എന്താ നമ്മൾ എഴുതാൻ പോണേ? എൻ ഫോർ എന്തായിരുന്നു? എൻ ഫോർ നെസ്റ്റ്. നെസ്റ്റ് എന്താ? കൂട്. എന്താ കൂട്? എന്നെങ്ങനെ എഴുതണേ? എന്ത് ഈസി ആണല്ലേ. ആദ്യം ഒരു വൺ വരച്ചു, പിന്നെ ഇങ്ങോട്ട്. നമ്മൾ എ എഴുതിയല്ലേ, നമ്മൾ എ എഴുതാൻ പഠിച്ചില്ലേ, അതേപോലെ ഇങ്ങനെ എഴുതണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ണും കൂടെ കൊടുത്താൽ മതി. എന്താ എൻ? ആ നമ്മുടെ എളുപ്പ വഴിക്ക് എന്താ എം പഠിച്ചേ? ഇവിടെ ഒരു വരയിട്ടു, ഇവിടെ ഒരു വരയിട്ടു, എന്നിട്ട് എൻ എഴുതുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇടണം. ഓക്കെ എങ്ങനെയാ? ഇവിടെ ഒരു വൺ വെച്ചു, ഇവിടെ ഒരു വൺ വരച്ചു, എന്നിട്ട് ഇവിടുന്ന് ക്രോസ് ആയിട്ട് ഇങ്ങോട്ടൊരു വര ഇടണം. ഓക്കെ എങ്ങനെയാ? ഇവിടെ ഒരു വൺ വരച്ചു, ഇവിടെ ഒരു വൺ വരച്ചു, എന്നിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങോട്ട്. എന്തേ എൻ? ഇതെന്താ എൻ? എങ്ങനെയാ? വൺ വൺ ഇവിടെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട്. പഠിച്ചോ നിങ്ങൾ? പഠിച്ചോ ഇത്? എന്നും എന്നും എന്താ നമ്മൾ ഇന്ന് പഠിച്ച? എൻ ആ എം അല്ലേ പഠിച്ചില്ലേ? നമ്മൾ ഇതില് കടം വരക്കത്തില്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാ വരക്കണ്ടെന്ന്. ആദ്യം എന്ത് വെച്ചാ വരക്കണ്ടേ? എം. എന്താ എം? എം എങ്ങനെയാ നമ്മൾ എഴുതാൻ പഠിച്ചേ? പഠിച്ചില്ലേ നമ്മള്? ആ എം വരച്ചു, ഇവിടെ ഒരു ലൈൻ,
ओके ओके उपयोग मनसोटे चाचा।